ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു മിഷൽസ് ഹൊറൈസൻ ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്ററാണ് എടുക്കുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് വി റീച്ച്ഡ് ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ അവസാന ചാപ്റ്ററിലെത്തി ഇതിലാകെ ഒരു നാല് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നാണ് അതായത് ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞർ ഇതിൻ്റെ തുടക്കത്തിലൊക്കെ ഒരുപാട് രണ്ട് മൂന്ന് സോഷ്യോളജിസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ഫോക്കസ് ഈഡയിൽ നിന്നും കട്ട് ചെയ്തതുകൊണ്ട് ടീച്ചർ അത് പറയുന്നില്ല നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഓൺലി ഫോർ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെയാണ് കുറച്ചൊരു ടഫുണ്ട് ചില സോഷ്യോളജിസ്റ്റിൻ്റെ ആശയങ്ങൾ എന്നാലും സാരല്ല നമ്മൾ ലാസ്റ്റിലെത്തിയല്ലോ അല്ലേ സോ പാർട്ട് ആയിട്ടാണ് ഇവിടെ ടീച്ചർ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ജി എസ് ഗുരയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചുള്ള സമീപനങ്ങളും അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളുമാണ് അപ്പോൾ ദർ ആർ ഫോർ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ഇൻ ദിസ് ചാപ്റ്റർ സോ വി ആർ എക്സ്റ്റൻസീവ്ലി ഡീലിംഗ് വിത്ത് ജി എസ് ഗുര ആൻഡ് ഹിസ് കൺസെപ്റ്റ് അബൌട്ട് കാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചുള്ള സവിശേഷതകൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ വീഡിയോ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യാം നന്നായി പഠിക്കാം ജി എസ് ഗുരേ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എമംഗ് ദ ഫോർ ഈ നാല് ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആളാണ് ജി എസ് ഗുരേ സോ ലെറ്റ്സ് ഗോസ് ടു ദ വീഡിയോ ജി എസ് ഗുരേ ഹിസ് ഫുൾ നെയിം ഈസ് ഗോവിന്ദ് സദാശിവ് ഗുരേ ഹിസ് പിരീഡ് ഈസ് ഇൻ ബിറ്റ്വീൻ എയ്റ്റീൻ നയൻറ്റി ത്രീ ആൻഡ് നയൻറ്റീൻ എയ്റ്റി ത്രീ ജി എസ് ഗുരേയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഗോവിന്ദ് സദാശിവ് ഗുരേ എന്നാണ് അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് ജനിച്ചിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ പുസ്തകങ്ങളാണ് എല്ലാ പുസ്തകവും നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞിട്ടില്ല ആകെ ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കാസ്റ്റ് എൻ റേസ് ഇൻ ഇന്ത്യ ജാതിയും വംശവും ഇന്ത്യയിൽ എന്നുള്ള പുസ്തകമാണ് ഇദ്ദേഹത്തെ തന്നെ ഇദ്ദേഹത്തെ ലോകത്തിൽ തന്നെ പ്രശസ്തനാക്കിയ ആളാക്കി മാറ്റിയത് സോ യു മൈ യു മസ്റ്റ് റിമെമ്പർ ഹിസ് ബുക്ക് ഈ ഒരു പുസ്തകം മാത്രമാണ് നിങ്ങൾ ഓർത്തുവെക്കേണ്ടത് ജാതിയും വംശവും ഇന്ത്യയിൽ കാസ്റ്റ് ആൻഡ് റൈസ് ഇൻ ഇന്ത്യ ദെൻ എബൗട്ട് ജി എസ് ഗുരേ ജി എസ് ഗുരേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജിയെ പ്രശസ്തനാക്കിയ ഒരു ഇന്ത്യൻ ഫിഗറാണ് ഇന്ത്യയിലുള്ള സോഷ്യോളജിസ്റ്റാണ് ജി എസ് ഗുരെ അദ്ദേഹം അറിയപ്പെടുന്നത് ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി ഇന്ത്യൻ സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ജി എസ് ഗുരേ അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോവരുത് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് അഗസ്റ്റി കോംറ്റിയാണ് ബട്ട് ഇന്ത്യൻ സോഷ്യോളജിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജി എസ് ഗുരെയാണ് മാറിപ്പോവരുത് ദെൻ ഹി ഓൾസോ ഡിഡ് മീ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ അദ്ദേഹം ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ഹീ ഫൗണ്ടഡ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അതായത് ഇന്ത്യയിലുള്ള സോഷ്യോളജിസ്റ്റിൻ്റെ എല്ലാവരുടെയും ഒരു അസോസിയേഷൻ അദ്ദേഹം ഉണ്ടാക്കുകയും ആ അസോസിയേഷൻ്റെ അണ്ടറിൽ അദ്ദേഹം ഒരു ജേണൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ദാറ്റ് ജേണൽ ഈസ് നോൺ ആസ് സോഷ്യോളജിക്കൽ ബുള്ളറ്റിങ് ആ ജേണലിൻ്റെ പേരാണ് സോഷ്യോളജിക്കൽ ബുള്ളറ്റിംഗ് പിന്നെ ജി എസ് ഗുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീ ഹീ വർക്ക്ഡ് ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സമൂഹശാസ്ത്രത്തിലെ തന്നെ നിരവധി സബ്ജക്റ്റുകളെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് എഴുതി അതിൽപ്പെട്ട സബ്ജക്റ്റാണ് ട്രൈബ് ഗോത്രം കിൻഷിപ്പ് ബന്ധുത്വം ഫാമിലി മാരേജ് ആൻഡ് സിവിലൈസേഷൻ ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം പ്രശസ്തമായ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് പക്ഷേ നമുക്കതൊന്നും പഠിക്കാനില്ല ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കതൊക്കെ പഠിക്കാം നിങ്ങളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകമായി മനസ്സിൽ കുറിച്ചിടേണ്ടത് കാസ്റ്റ് എൻ റേസ് ഇൻ ഇന്ത്യ എന്നുള്ള പുസ്തകമാണ് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ പുസ്തകത്തിൻ്റെ സവിശേഷതയിലേക്ക് പോവാം ഗുരു കാസ്റ്റ് ആൻഡ് റേസ് ജാതിയെയും വംശത്തെയും കുറിച്ച് ജി എസ് ഗുരേ ജാതിയേയും വംശത്തെയും കുറിച്ചുള്ള ജി എസ് ഗുരേയുടെ വീക്ഷണങ്ങൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത പുസ്തകമായ കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ആക്ച്വലി ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ നയൻറ്റീൻ തേർട്ടി ടു ദിസ് ബുക്ക് വാസ് പബ്ലിഷ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഹിസ് ഡോക്ടറൽ ഡിസട്ടേഷൻ അറ്റ് ക്യാംബ്രിഡ്ജ് അതായത് ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്ത അദ്ദേഹം പി എച്ച് ഡി സബ്മിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി വർക്ക് ഒരു പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യുകയായിരുന്നു ആ പുസ്തകമാണ് പിന്നീട് അദ്ദേഹത്തെ ലോകമറിയപ്പെടുന്ന ഒരു സോഷ്യോളജിസ്റ്റാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിലെ ആശയങ്ങളാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ ത്രൂ ഔട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജാതിയെക്കുറിച്ചും വംശത്തെക്കുറിച്ചുമുള്ള നിലവിലുള്ള വീക്ഷണങ്ങളെ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം വിശദമായിട്ട് ജാതിയെക്കുറിച്ചുള്ള ഡോമിനൻറ്റ് വ്യൂ അതുപോലെ വംശത്തെക്കുറിച്ചുമുള്ള പ്രബലമായ വീക്ഷണങ്ങളെല്ലാം അദ്ദേഹം പരിശോധിച്ചു അതിനുശേഷം ഹീ ബിഗാൻ ടു ക്രിറ്റിസൈസ് അതിനുശേഷം അദ്ദേഹം അതിനെ വിമർശിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ വംശത്തെക്കുറിച്ച് വളരെ വളരെ ഡെപ്തായിട്ട് പഠിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് സോഷ്യോളജിസ്റ്റാണ് ഹെർബേർട്ട് റിസ്ലെ സോ ഹി ക്രിട്ടിക്കലി എക്സാമിൻ ദ മെയിൻ തിയറീസ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേസ് ആൻഡ് കാസ്റ്റ് റേസും കാസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന എല്ലാ സിദ്ധാന്തങ്ങളെയും ഗുരെ വിമർശിച്ചു പ്രത്യേകിച്ചും ഹെർബേർട്ട് റിസ്ലേയുടെ സിദ്ധാന്തം ഹെർബേർട്ട് വിസ്ലെ ആർഗ്യൂഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു സെപ്പറേറ്റ് റൈസസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ് അതായത് മനുഷ്യരെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വംശമായി നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് അവരുടെ ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യരുടെ ശാരീരിക പ്രത്യേകതകളായ അവരുടെ തലയോട്ടിയുടെ ഘടന അതുപോലെ തന്നെ മൂക്കിൻ്റെ നീളം സർക്കം സർക്കംഫറൻസസ് ഓഫ് ദി സ്കൾ സ്കള്ളിൻ്റെ എന്താ പറയുക സ്കള്ളിൻ്റെ ആ ഒരു ആകൃതി ചുറ്റളവ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു പ്രത്യേക മനുഷ്യനെ ഇന്ന വംശത്തിൽ പ്രത്യേക വംശത്തിലാണ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് ആര് വാദിച്ചു ഹെർബർട്ട് റിസ്ലെ വാദിച്ചു ആൻഡ് അക്കോർഡിംഗ് ടു റിസ്ലെ

നല്ല രീതിയിൽ റേഷ്യൽ ടൈപ്സിനെ കുറിച്ച് പഠിക്കാം കാരണം ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്ത ജാതികൾ മിശ്രവിവാഹം കഴിക്കുന്നതിന് എതിർത്തിട്ടുണ്ട് അതായത് എൻഡോ ഗമിയാണ് കാസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്തു പോകുന്നത് അതുകൊണ്ട് മിശ്രവിവാഹം നടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ റിസ്ലെ പറയുന്നത് കാസ്റ്റ് മസ്റ്റ് ഹാവ് ഒറിജിൻഡ് ഫ്രം റേസ് വംശത്തിൽ നിന്നാകാം ജാതി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഹെർബർട്ട് റിസിലെ വാദിക്കുന്നത് കാരണം ഹയർ കാസ്റ്റ് ഹാഡ് ഇന്തോ ആര്യൻ റേഷ്യൽ ട്രേഡ്സ് ഉയർന്ന ജാതിക്കാർക്ക് പലപ്പോഴും ഇന്തോ ആര്യൻ വിഭാഗത്തിൽപ്പെട്ട വംശീയമായ ട്രേഡ്സുകളാണ് ക്വാളിറ്റീസ് ആണ് കാണുന്നത് എന്നാൽ ലോവർ കാസ്റ്റ് പലപ്പോഴും നോൺ ആര്യൻസാണ് ആര്യവിഭാഗത്തിൽ പെടാത്ത മംഗ്ലോയിഡ് അല്ലെങ്കിൽ മറ്റ് വംശീയ വിഭാഗങ്ങളിൽ ഉള്ളവരാണ് അതായത് ഹയർ കാസ്റ്റ് ഹാഡ് ഇൻഡോ ആര്യൻ റേഷ്യൽ ടൈപ്സ് ആൻഡ് ലോവർ കാസ്റ്റ് സീംസ് ടു ബി ബിലോങ്സ് ടു ദ നോൺ ആര്യൻ ഓർ മംഗ്ലോയിഡ് ഓർ എനി അതർ റേഷ്യൽ ടൈപ്സ് ഇങ്ങനെയാണ് ആര് വാദിച്ചത് ഹെർബ്രിസിലെ വാദിച്ചത് പക്ഷേ ഈ വാദത്തിനോട് പൂർണ്ണമായിട്ട് യോജിക്കുവാൻ ജി എസ് സി സാധിച്ചില്ല കാരണം ഉയർന്ന ജാതിക്കാർ പിന്നെ ആര്യവംശത്തിൽപ്പെട്ടവരും താഴ്ന്ന ജാതിക്കാർ നോൺ ആര്യൻസുമാണ് ആര്യൻ വിഭാഗത്തിൽ പെടാത്തവരുമാണ് എന്നുള്ള റിസ്ലെയുടെ വാദം നോർത്ത് ഇന്ത്യയിൽ മാത്രം ആണ് ശരിയാകുന്നത് മറ്റെല്ലായിടത്തും വ്യത്യസ്ത ജാതി വംശീയ ഗ്രൂപ്പുകൾ ഇടകലർന്നാണ് താമസിക്കുന്നതെന്നും അപ്പോൾ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും ആര് വാദിച്ചു ജി എസ് കുരേ വാദിച്ചു അതുപോലെ തന്നെ വംശീയ വിശുദ്ധി അഥവാ റേഷ്യൽ പ്യൂരിറ്റി നിലനിർത്തുന്നത് ഇന്തോ ഗാഞ്ചറ്റിക് പ്ലെയിൻസ് അതായത് എന്താ പറയുക മിശ്രവിവാഹ നിരോധനത്തിലൂടെ വംശീയ വിശുദ്ധി പരിപാലിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ മാത്രമാണ് എന്നുള്ളത് ആര് പറഞ്ഞു ജി എസ് ഗുരേ പറഞ്ഞു മറ്റുള്ള എല്ലായിടത്തും അവർ മിക്സഡ് ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നുണ്ട് അപ്പോൾ വംശീയ വിശുദ്ധി കീപ്പ് ചെയ്യാൻ മറ്റ് സ്ഥലങ്ങളിൽ പോസിബിളല്ല എന്നാൽ ഉത്തരേന്ത്യയിൽ ഇത് പോസിബിളാണ് അപ്പം എല്ലായിടത്തും റിസ്ലയുടെ അഭിപ്രായം ശരിയല്ല എന്ന തരത്തിലാണ് ജി എസ് ഗുരേ വാദിച്ചത് ഗോത്രവർഗ്ഗക്കാരെക്കുറിച്ചുള്ള ഗുരേയുടെ കൺസെപ്റ്റാണ് ഗുരയെ സോഷ്യോളജിക്ക് അപ്പുറത്തേക്ക് പ്രശസ്തനാക്കി മാറ്റിയത് ഹിസ് റൈറ്റിങ് ഓൺ ട്രൈബൽ ഓർ അബോറിജിനൽ കൾച്ചർ ബ്രോഡ് ഹിസ് നെയിം ഔട്ട്സൈഡ് ദ ഫ്രെയിം വർക്ക് ഓഫ് സോഷ്യോളജി അത്രയും പ്രശസ്തമാക്കി അദ്ദേഹത്തെ മാറ്റിയത് ഇതാണ് അപ്പോൾ നിലവിൽ ഗോത്രവർഗ്ഗക്കാരെക്കുറിച്ച് ബ്രിട്ടീഷുകാരുടെ ഒരു വ്യൂ അതായത് ബ്രിട്ടീഷ് വ്യൂ അന്ന് ഗോത്രവർഗ്ഗക്കാരെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ആൻത്രോപോളജിസ്റ്റും ഇന്ത്യയിലെ ഗോത്രവർഗ്ഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു അങ്ങനെ അവരുടെ ഒരു കാഴ്ചപ്പാട് ബ്രിട്ടീഷ് വ്യൂ എന്നാണ് അത് അറിയപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രിട്ടീഷ് ആന്ത്രോപോളജിസ്റ്റാണ് വെരിയർ എൽവിൻ അദ്ദേഹം പറഞ്ഞത് നിലവിൽ ഇന്ത്യയിൽ ഹിന്ദു സമൂഹം ട്രൈബൽസിനെ ചൂഷണം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അവരെ നമ്മളുടെ അവരുടെ സംസ്കാരത്തെ അതായത് പിന്നെ ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഹാവ് എ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ ട്രൈബൽ കൾച്ചർ ആസ് ഇറ്റ് ഈസ് അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഗോത്രവർഗത്തെ അതേപോലെ തന്നെ അവരുടെ സംസ്കാരത്തിൽ യാതൊരുവിധ മാറ്റവും വരാതെ അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം സംരക്ഷിച്ചു നിർത്താൻ്റെ ഒരു ഉത്തരവാദി ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരിക്കലും ഗോത്ര സംസ്കാരത്തിൽ നിന്ന് സംസ്കാരത്തിന് പുറത്തു നിന്നുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവാൻ പാടില്ല അതിൻ്റെ പ്യൂരിറ്റി എന്നെന്നും നിലനിർത്തണം എന്ന് വാദിച്ച ആളാണ് വെരിയർ എൽവിൻ സോ വി മസ്റ്റ് പ്രൊട്ടക്ട് ട്രൈബൽ കൾച്ചർ ഫ്രം ദ എക്സ്റ്റേണൽ അറ്റാക്ക് ഇറ്റ് ഷുഡ് ബി മെയിൻഡ് ആസ് സച്ച് അത് അതുപോലെ തന്നെ നിലനിർത്തണം എന്നാൽ നാഷണലിസ്റ്റ് ഇന്ത്യൻസ് അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള സോഷ്യോളജിസ്റ്റ് ആ ഒരു വാദത്തെ തള്ളുകയാണ് ചെയ്തത് അതിൽപ്പെട്ട ആളാണ് ജി എസ് കുരെ അദ്ദേഹത്തിൻ്റെ വാദമാണ് പിന്നെ ഗോത്രവർഗ്ഗക്കാരേടെ സംസ്കാരം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ബ്രിട്ടീഷ് ആന്ത്രോപോളജിസ്റ്റായ വിരിയർ അൽവിൻ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗോത്രവർഗ്ഗക്കാരുടെ സംസ്കാരത്തെ ഒരു മ്യൂസിയത്തിൽ കൊണ്ടിരുത്തുന്നത് പോലെ ആയിരിക്കും അവരെന്നും ബാക്ക്വേഡായി പോകും അതുകൊണ്ട് അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയല്ല വേണ്ടത് മറിച്ച് നമ്മൾ അവരെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുകയാണ് വേണ്ടത് അതായത് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി കാണുകയാണെങ്കിൽ അവരെ നമുക്ക് പിന്നോക്ക ഹിന്ദുക്കൾ എന്ന് വിളിക്കാം ബാക്ക്വേഡ് ഹിന്ദുസ് എന്ന് വിളിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന് വാദിച്ച ആളാണ് ജി എസ് ഖുര ജി എസ് ഖുര ജാതിയെ നിർവചിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയുണ്ടായി ജാതിയുടെ നിർവചനം അദ്ദേഹം അവതരിപ്പിച്ചത് ജാതിയെക്കുറിച്ചുള്ള ഓരോ സവിശേഷതകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു സവിശേഷത അതായത് ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ജി എസ് കുരേൻ്റെ ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നത് ഈ ഒരു സെക്ഷനാണ് അഞ്ച് മാർക്കിന് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്ന് ചോദിക്കാം അതല്ലെങ്കിൽ വാട്ട് ആർ ദ കാസ്റ്റ് സിസ്റ്റം ആസ് ഡിഫൈൻഡ് ബൈ ജി എസ് കുരേ എന്ന് ചോദിക്കാം അതായത് ജി എസ് ഗുരേ നിർവചിച്ച ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ ഏതെല്ലാം എന്നും ചോദിക്കാം അപ്പം കാസ്റ്റിനെ നിർവചിക്കുന്നതിന് വേണ്ടി ജി എസ് കുര്യ ജാതി വ്യവസ്ഥയുടെ ഓരോ സവിശേഷതകളും എടുത്തു പറഞ്ഞു ആ എന്താ പറയുക ഓ ആ സവിശേഷതകളാണ് നമ്മളിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ സെഗ്മെൻറ്റൽ ഡിവിഷൻ അതായത് വിഭജനം എന്നാണ് അതിൻ്റെ മലയാളം ജാതി വ്യവസ്ഥയിൽ ഓരോ ജാതികളും ഓരോ ക്ലോസ്ഡ് ഗ്രൂപ്പാണ് അടഞ്ഞ വിഭാഗമാണ് അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇങ്ങനെയുള്ള നാല് വിഭാഗങ്ങളിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നതും അയാ അവരുടെ ജീവിത രീതിയും ഒരടഞ്ഞ ഗ്രൂപ്പാണ് അവരൊരിക്കലും മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യില്ല മിങ്കിള് ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗത്തിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ജനനമാണ് സോ ബർത്ത് ഈസ് ഡിവി എന്താ പറയാ ബർത്ത് ഡിറ്റർമെയിൻ ദ പൊസിഷൻ ഓഫ് എ ഇൻഡിവിജ്വൽ ഇൻ കാസ്റ്റ് അതായത് ജാതി വ്യവസ്ഥയിൽ ഒരാളുടെ സാമൂഹിക പദവി തീരുമാനിക്കുന്നത് എന്താണ് ജനനമാണ് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ് നമുക്ക് ജാതി വ്യവസ്ഥയിലുള്ളത് ആസ്ക്രൈബ്ഡ് മീൻസ് ദ സ്റ്റാറ്റസ് ഗിവൺ ത്രൂ ബർത്ത് ജനനത്തിലൂടെ കിട്ടുന്ന പദവി എന്നാണ് ആസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ ജാതി വ്യവസ്ഥയുടെ ഒന്നാമത്തെ ഫീച്ചറാണ് സെഗ്മെൻറ്റൽ ഡിവിഷൻ അഥവാ ഖണ്ഡവിഭജനം ദ സെക്കൻഡ് ഫീച്ചർ ഓഫ് കാസ്റ്റ് സിസ്റ്റം ഈസ് ഹയർ ആർക്കിക്കൽ ഡിവിഷൻ അതായത് ശ്രേണി ശ്രേണീബന്ധമായ വിഭജനം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്റ്റ് സിസ്റ്റം ഈസ് ലൈക്ക് എ ലാഡർ ഒരു കോണിയെപ്പോലെയാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ദർ ഇസ് നോ ഇക്വാലിറ്റി അതിലൊരിക്കലും ഒരു സമത്വം നമുക്ക് കാണില്ല ഒരു ഇക്വാലിറ്റി നമുക്ക് കാണില്ല ആൾവേസ് ഹയർ ഓർ ലോവർ റാങ്ക് എല്ലായ്പ്പോഴും ഓരോ ജാതിയും ഉയർന്നതിലോ താഴ്ന്നതിലോ അങ്ങനെയാണ് അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ബ്രാഹ്മിൺ ക്ഷത്രിയ വൈശ്യ ശ്രോധ ബ്രാഹ്മിണൻ വിൽ ബ്രാഹ്മിൺ വിൽ ബി ദ ഹയസ്റ്റ് ക്ലാസ് ബ്രാഹ്മിണനാണ് ഏറ്റവും ഉയർന്ന ജാതി ഏറ്റവും ശുദ്ധനായ ജാതി അവർ കഴിക്കുന്ന ഫുഡിൽ വരെ ഉണ്ട് ആ ഒരു വ്യത്യാസം അവർ കഴിക്കുന്ന ഫുഡെന്ന് പറയുന്നത് എന്താണ് ഗിയും ഗീ പ്രോഡക്ട്സുമാണ് നെയ്യും നെയ് വിഭവങ്ങളും വെജിറ്റേറിയനുമാണ് അവർ കഴിക്കുന്നത് അവർ മധ്യവർജകരാണ് അതൊക്കെ ഇനി അടുത്ത ഒരു ഭാഗത്ത് ഞാൻ പറയുന്നതാണ് അപ്പം ഹൈറാർക്കിക്കൽ ഡിവിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉയർന്നതും താഴ്ന്നതുമായ സാമൂഹിക പദവിയാണ് പദവിയുള്ള ഒരു ശ്രേണിയായിട്ടാണ് ജാതി വ്യവസ്ഥ ഒരുക്കിയിരിക്കുന്നത് അതിൽ ഇണിയുടെ ഏറ്റവും മുകളിലുള്ളവർ ഉന്നത സ്ഥാനവും എല്ലാ ആനുകൂല്യങ്ങളും ഉള്ളവരാണ് ഫോർ എക്സാമ്പിൾ ബ്രാഹ്മണൻ എന്നാൽ താഴെയുള്ള ശൂദ്രന്മാർ എന്ന് പറയുന്നത് സമൂഹത്തിലെ താഴ്ന്ന പദവിയാണ് ഏറ്റവും മോശമായ ജോലി ചെയ്തിരുന്നവരാണ് ഇങ്ങനെയുള്ളവരാണ് അവർ അതാണ് ഈ ശ്രേണീകരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുകളിലും താഴെയുമായ സാമൂഹിക പദവി എന്നുള്ളതാണ് ശ്രേണീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തേർഡ് പോയിൻ്റ് കാസ്റ്റ് ഇൻവോൾവ്ഡ് റെസ്ട്രിക്ഷൻ ഓൺ സോഷ്യൽ ഇൻട്രാക്ഷൻ അതായത് സാമൂഹികമായ ബന്ധങ്ങളിലുള്ള ചില നിയന്ത്രണങ്ങൾ അതായത് ഓരോ ജാതിയും സാമൂഹികമായി ഇടപഴകുന്ന മേഖലകളിൽ വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ ഭക്ഷണം ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ അതുപോലെ ഒരുമിച്ചിരുന്ന് പിന്നെ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും തമ്മിൽ ഭക്ഷണം കഴിക്കുകയുണ്ടാവില്ല ഇന്റർ ഡൈനിങ് ഈസ് നോട്ട് അലൗഡ് ഒരേ ഡൈനിങ് ടേബിളിലിരുന്ന് ഹയർ കാസ്റ്റും ലോവർ കാസ്റ്റും നെവർ ഈറ്റ് ടുഗെദർ ഒരിക്കലും അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു ലോവർ കാസ്റ്റ് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ വെള്ളം ആര് കുടിക്കില്ല ഹയർ കാസ്റ്റ് കുടിക്കില്ല ഹയർ കാസ്റ്റിനെ കണ്ടാൽ ഓടി എന്നാണ് കേരളത്തിൽ പോലും നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്നത് അപ്പം ഇതിനെയൊക്കെ അടിസ്ഥാനം ഫുഡ് റെസ്ട്രിക്ഷൻ്റെയും സോഷ്യൽ റെസ്ട്രിക്ഷൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ശുദ്ധത അശുദ്ധത എന്നുള്ള ജാതി വ്യവസ്ഥയുടെ സങ്കല്പമായിരുന്നു അപ്പോൾ സാമൂഹികമായ ഇടപഴകലുകളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ നിലനിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് ഭക്ഷണ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡും അതുപോലെ തന്നെ എന്താ പറയുക നെയ്യ് ഐറ്റംസും കച്ച കച്ച പക്ക എന്ന് പറയുന്നൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു കച്ച ഫുഡ് എന്ന് പറയുമ്പം എന്താ പറയുക ലോവർ കാസ്റ്റ് കഴിക്കുന്ന ഫുഡാണ് കച്ച അതായത് വെള്ളത്തിലുണ്ടാക്കിയ ഫുഡ് ഫുഡ് പ്രിപ്പയർഡ് ഇൻ വാട്ടർ പക്കാ ഫുഡ് മീൻസ് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ഗി നെയ്യിലുണ്ടാക്കിയ ഫുഡാണ് ഫുഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രിഫറബിളി യൂസ്ഡ് ബൈ ബ്രാഹ്മിൻസ് അത് ഉയർന്ന ജാതിക്കാർ കഴിച്ചിരുന്ന ഫുഡിനെയാണ് നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞിരുന്നത് സോ ദർ വിൽ ബി ഡെഫിനിറ്റ് റെസ്ട്രിക്ഷൻസ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും സാമൂഹിക മേഖലകളിൽ ഉണ്ടായിരുന്നു ദെൻ ഫോർത്ത് ഈസ് ഡിഫറെൻഷ്യൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഫോർ ഡിഫറെൻ്റ് കാസ്റ്റ് അതായത് വ്യത്യസ്ത അവകാശങ്ങളും കടമകളും ഓരോ ജാതിക്കും ഉണ്ടായിരുന്നു അതായത് ഉയർന്ന ജാതിക്കാർക്ക് ചില പ്രത്യേക അവകാശങ്ങളും ചില പ്രത്യേക കടമകളും ഉണ്ടായിരുന്നു അവരുടെ ഫോർ എക്സാമ്പിൾ ബ്രാഹ്മണന്മാരുടെ ഒരു അവകാശം തന്നെയായിരുന്നു റൈറ്റ് ടു എഡ്യൂക്കേഷൻ അവർക്ക് സംസ്കൃതം പഠിക്കുവാനുള്ള എല്ലാ അവകാശവും വേദഗ്രന്ഥങ്ങളിലേക്കുള്ള പ്രിവിലേജസും ഉണ്ടായിരുന്നു എല്ലാ നേട്ടങ്ങളും ഉണ്ടായിരുന്നു താളിയോല ഗ്രന്ഥങ്ങൾ അവർക്ക് വായിക്കാമായിരുന്നു മതചടങ്ങുകളിൽ പ്രവേശിക്കായിരുന്നു വേദ എന്താ പറയുക പൊതുവെ ബ്രാഹ്മിൻസ് അറിയപ്പെടുന്നത് ടീച്ചേഴ്സ് പ്രീസ്റ്റ് പുരോഹിതന്മാരായിട്ടാണ് പല യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിയിരുന്നത് ബ്രാഹ്മണന്മാർ മാത്രമാണ് അതുപോലെ തന്നെ അവർ അവരുടെ ഡ്യൂട്ടിയും അത്തരത്തിലുള്ളതായിരുന്നു എന്നാൽ ഇത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി റെസ്ട്രിക്റ്റഡ് ഇൻ ദ റിലീജിയസ് ഫീൽഡ് ഇത് മതപരമായ മേഖലയിൽ മാത്രമല്ല മതേതര മേഖലകളിൽ വരെ ഇത്തരത്തിലുള്ള റൈറ്റ്സും ഡ്യൂട്ടീസും ഓരോ ജാതിക്കും വ്യത്യസ്തമായിരുന്നു അതായത് ഇപ്പോൾ ലോവർ കാസ്റ്റിൻ എന്ന് പറയുന്നത് പബ്ലിക് പ്ലേസിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും മറ്റും വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു ലോവർ കാസ്റ്റ് ചെയ്തിരുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് പലപ്പോഴും ഹയർ കാസ്റ്റിന് അത്തരം ഡ്യൂട്ടീസ് ചെയ്യാൻ ലോവർ കാസ്റ്റിന് ആവശ്യമായിരുന്നു ജാതി വ്യവസ്ഥയുടെ ഒരു ഘടന അത്തരത്തിലുള്ളതായിരുന്നു നെക്സ്റ്റ് ചോയ്സ് ഓഫ് ഓക്യുപ്പേഷൻ അതായത് തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിയന്ത്രണം തൊഴിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ നാല് വർണ്ണങ്ങൾ ബ്രാഹ്മണന്മാർ പ്രീസ്റ്റ് ആയിരുന്നു അതുപോലെ ടീച്ചേഴ്സ് അങ്ങനെ ഉയർന്ന ഉദ്യോഗങ്ങളിലൊക്കെയായിരുന്നു ബ്രാഹ്മിൻസ് ഉണ്ടായിരുന്നത് എന്നാൽ ക്ഷത്രിയാസ് അല്ലെ ക്ഷത്രിയാസ് എന്ന് പറയുന്നത് ബാരിയേഴ്സ് ആയിരുന്നു സോൾഡിയേഴ്സ് ആയിരുന്നു ദെൻ വൈഷ്യാസ് അവര് ബിസിനസ്മാൻ ആയിരുന്നു ദെൻ ദ ലാസ്റ്റ് സെക്ഷൻ ശോദ്രാസ് ദേവർ സ്വീപ്പേഴ്സ് അടിച്ചു വാരുന്നവർ സ്കാവഞ്ചേഴ്സ് അങ്ങനെയുള്ള ദോ ദിഡ് ദ മോസ്റ്റ് അഗ്ലിയെസ്റ്റ് ജോബ്സ് അവർ ഏറ്റവും മോശമായ ജോലികളാണ് അവർ ചെയ്തിരുന്നത് അവരുടെ കളറ് തന്നെ വ്യത്യാസമാണ് ബ്രാഹ്മിൻസിൻ്റെ കളറ് പൊതുവേ വൈറ്റാണ് കാരണം അവർ മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും പ്രിഫർ ചെയ്യുന്നത് സമാധാനത്തിനെ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ് വാദിക്കുന്നത് സോ ദെയർ കളർ ഈസ് വൈറ്റ് ആൻഡ് വാട്ട് വുഡ് ബി ദ കളർ ഓഫ് ക്ഷത്രിയാസ് ക്ഷത്രിയാസിൻ്റെ കളറായിട്ട് പറയുന്നത് റെഡാണ് ബിക്കോസ് ദ ആർ ഓൾവേസ് എൻഗേജ്ഡ് ഇൻ ബാറ്റിൽസ് യുദ്ധങ്ങളിലാണ് അവരെപ്പോഴും ക്ഷത്രിയൻ്റെ ജന്മം തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവരുടെ കളറായിട്ട് പറയുന്നത് റെഡാണ് ദെൻ വൈശ്യാസ് ദേവർ ദേവർ അഗ്രികൾച്ചറിസ്റ്റ് ട്രേഡേഴ്സ് അവർ വ്യാപാരികളും കൃഷിക്കാരുമായിരുന്നു അതുകൊണ്ട് അവരുടെ കളർ യെല്ലോ ആയിട്ടാണ് പറയുന്നത് ലാസ്റ്റ് വൺ നോട്ട് ലീസ്റ്റ് അവരുടേത് എന്താണ് ഏറ്റവും അഗ്ലിയസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ദെയർ കളർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ബ്ലാക്ക് അവർ കറുത്ത കളറാണ് അവർ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗമാണ് ഏറ്റവും വൃത്തികെട്ട ജോലികളിലാണ് അവർ എൻഗേജ് ചെയ്തിരുന്നത് അപ്പം അവർക്ക് ഒരിക്കലും ഒരു ഹയർ ജോബൊന്നും ചൂസ് ചെയ്യാനുള്ള ഒരു ചോയ്സ് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദെൻ ലാസ്റ്റ് വൺ മാരേജ് റെസ്ട്രിക്ഷൻ മാരേജ് റെസ്ട്രിക്ഷൻ നമുക്കറിയാം എൻഡോഗമിയാണ് പല ജാതി വ്യവസ്ഥയുടെ ഭാഗമായി പ്രാക്ടീസ് ചെയ്തിരുന്നത് എൻഡോഗമി അതായത് സ്വഗണ വിവാഹം സ്വഗണ വിവാഹം ഒരു പ്രത്യേക ജാതിക്ക് ആ ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുവാൻ പാടുള്ളൂ എന്നുള്ള നിയമമാണ് എൻഡോഗമി അത് ജാതികൾക്കിടയിൽ വൈഡായിട്ട് ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഒരു പ്രാക് ഒരു സവിശേഷത തന്നെയായിരുന്നു എൻഡോഗമി എക്സോഗമി അഥവാ ബഹിർഗണ വിവാഹത്തെ അത് എതിർത്തിരുന്നു അപ്പോൾ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ആറ് ഫീച്ചേഴ്സാണ് ജി എസ് ഗുരെ ജാതിയെ നിർവചിക്കുന്നതിന് വേണ്ടി പറഞ്ഞത് ദിസ് ഇസ് ഓ ദിസ് ഇസ് ഓർ വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് പഠിക്കുക ഇറ്റ് മേ ബി ആസ്ക്ഡ് ഫോർ ഫൈവ് മാർക്സ് ഇത് ചിലപ്പോൾ അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ പിന്നെ ഒരു നാല് മാർക്കിനൊക്കെ ചോദിക്കും അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വരും നിങ്ങൾ ഇതാണ് പിന്നെ ജി എസ് കുറയേണ്ടതായിട്ട് ഓർത്ത് വെച്ച് പഠിക്കേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ